വിലകൂടിയ റാഫേൽ റിസ്റ്റ് വാച്ച് ധരിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലയ്ക്കെതിരെ വിമർശനവുമായി മന്ത്രി സെന്തിൽ ബാലാജി രംഗത്തെത്തിയിരുന്നു. 5 ലക്ഷം രൂപ വില വരുന്നതാണ് വാച്ചെന്നും ഇത്രയധികം വിലയുള്ള വാച്ച് അണ്ണാമലയ്ക്ക് എങ്ങനെ ലഭിച്ചുവെന്നുമാണ് സെന്തിൽ ചോദിച്ചത്. 4 ആടുകൾ മാത്രമാണ് തന്റെ ആകെ സമ്പാദ്യമെന്ന് പറഞ്ഞയാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം വിലയുള്ള വാച്ച് വാങ്ങാൻ കഴിഞ്ഞതെന്നും മന്ത്രി ചോദിച്ചിരുന്നു. ദേശീയത മുറുകെ പിടിക്കുന്നുവെന്ന് പറയുന്ന ആളാണ് അണ്ണാമലയെന്നും എന്നാൽ വാച്ചിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് പാലിക്കുന്നില്ലെന്നും സെന്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫ്രാൻസിൽ നിർമ്മിക്കുന്നതാണ് ഈ വാച്ചെന്ന കാര്യം അണ്ണാമല മറന്നുപോയോ എന്നും സെന്തിൽ ചോദിച്ചിരുന്നു. എന്നാൽ വാച്ചിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നൽകാൻ താൻ തയ്യാറാണെന്ന മറുപടിയാണ് അണ്ണാമല നൽകിയത്. വാച്ചിന്റെ വിലയടങ്ങിയ രസീതും വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ വിശദാംശങ്ങൾ വരെ പരസ്യമാക്കാൻ തയ്യാറാണെന്നും അണ്ണാമല പറഞ്ഞിരുന്നു. മന്ത്രിയുടെ ഓരോ ചോദ്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞ അണ്ണാമലയും രംഗത്തെത്തുകയായിരുന്നു. അഴിമതി വിഷയത്തിൽ തന്നോട് പോരാടാനാണ് ഡി എം കെ ശ്രമിക്കുന്നത്. അതിന് താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല താനൊരു ദേശീയവാദി തന്നെയാണെന്നും ജീവനുള്ളിടത്തോളം കാലം ഈ വാച്ച് ധരിച്ച് തന്നെ പൊതുയിടങ്ങളിൽ എത്തുമെന്നും അണ്ണാമല കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യ റാഫേൽ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയ കാലത്ത് നിർമ്മിച്ചതാണ് ഈ വാച്ചുകൾ. ഇവയ്ക്ക് 3.5 ലക്ഷം രൂപയാണ് വില. റാഫേൽ വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഒരു ദേശീയവാദി എന്ന നിലയിൽ ഞാൻ റാഫേൽ വാച്ച് ധരിക്കുന്നു, അണ്ണാമല മറുപടി നൽകി. അതേസമയം താൻ ഈ വാച്ച് വാങ്ങിയത് 2021 ലാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് താൻ വാച്ച് വാങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതേ സമയം തന്നെ ഡി എം കെ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അഴിമതികൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അഴിമതിക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ പോരാടുന്ന അണ്ണാമലയ്ക്ക് ശത്രുക്കൾ ഏറെയാണ്. അതിനാൽ അദ്ദേഹത്തിന് നേരെ ഭീഷണികളും ഉയർന്നിരുന്നു. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ സുരക്ഷ ശക്തമാക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി സുരക്ഷയും 33 CRPF കമാൻഡോകളെയും ഏർപ്പെടുത്താനാണ് തീരുമാനം. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം. അണ്ണാമലയ്ക്ക് നേരത്തെ വൈ കാറ്റഗറി സുരക്ഷ നൽകിയിരുന്നു. ഇസഡ് കാറ്റഗറി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPFന്റെ കമാൻഡോകളുടെ ഒരു സംഘം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കും. മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ അദ്ദേഹത്തിന് മാവോയിസ്റ്റുകളിൽ നിന്നും മത തീവ്രവാദികളിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ഭീഷണികൾ വിലയിരുത്തിയ ഇന്റലിജൻസ് ബ്യൂറോ ആണ് സെഡ് കാറ്റഗറി സുരക്ഷ നൽകണമെന്ന് ശുപാർശ ചെയ്തതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.